നമസ്കാരം. കാശ്മീരി പണ്ഡിറ്റുകളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള നീക്കവുമായി ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 1997 ജമ്മു കാശ്മീർ മൈഗ്രന്റ് ഇമൂവബിൾ പ്രോപ്പർട്ടി ആക്ട് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. താഴ്വരയിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ സ്ഥാവര ആസ്തികളിൽ ഉണ്ടായേക്കാവുന്ന കയ്യേറ്റം തടയുന്നതിനായാണ് ഇത്തരം നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത്. മതപരമായ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളിലടക്കം സമയബന്ധിതമായി നടപടിയെടുക്കുമെന്നാണ് ജമ്മു കാശ്മീർ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം അത്തരം വസ്തുക്കളുടെ ഒഴിപ്പിക്കൽ, സംരക്ഷണം, തിരിച്ചുപിടിക്കൽ എന്നിവയും ഉറപ്പാക്കും. 1997 നിയമം പൂർണ്ണമായി നടപ്പാക്കുന്നത് ഉറപ്പാക്കാൻ സർവേ നടത്താനും കുടിയേറ്റക്കാർ ഉപേക്ഷിച്ച സ്വത്തുക്കളുടെ കണക്കെടുക്കാനും സിൻഹ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 15 ദിവസത്തിനുള്ളിൽ രജിസ്റ്ററുകൾ അപ്ഡേറ്റ് ചെയ്യാനും ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഡിവിഷണൽ കമ്മീഷണർക്ക് സമർപ്പിക്കാനും ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, കുടിയേറ്റക്കാർക്ക് അവരുടെ സ്വത്ത് വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകളോ മാറ്റങ്ങളോ വരുത്തുന്നതിന് ഒരു ഓൺലൈൻ അപേക്ഷ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും ദേശീയ മാധ്യമങ്ങളുൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1997 അന്നത്തെ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയാണ് ഈ നിയമം കൊണ്ടുവന്നതെങ്കിലും ഇതുവരെ അത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല. സിൻഹ ജൂലൈ 16 കാശ്മീരി പണ്ഡിറ്റുകളെ കേന്ദ്ര ഭരണ പ്രദേശത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഒരു പ്രത്യേക ഉന്നതതല യോഗം ചേർന്നിരുന്നു. 1990 പലായനം നേരിട്ടവർക്ക് തിരിച്ചു വരാൻ സൗകര്യപ്രദമായ നടപടികൾ കൈക്കൊള്ളാൻ ലഫ്റ്റനന്റ് ഗവർണർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കാശ്മീരി പണ്ഡിറ്റ് സമൂഹവുമായുള്ള ശരിയായ ആശയവിനിമയത്തിന്റെ ദിശകൾ വികസിപ്പിക്കാനുള്ള സിൻഹയുടെ നിർദ്ദേശങ്ങൾക്കും രാജ്ഭവനിൽ നടന്ന യോഗം സാക്ഷ്യം വഹിച്ചിരുന്നു. കൂടാതെ മുഴുവൻ കാശ്മീരി പണ്ഡിറ്റ് ജനതയും ജമ്മു കാശ്മീർ സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഭരണകൂടം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.